നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ പൊന്നു മോനെ, എനിക്ക് അയാളുമായി യാതൊരു ബന്ധവുമില്ല. അമ്മ എന്നോട് കള്ളം പറയരുത്. ഒരു ബന്ധവുമില്ലാതെ അയാളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ ഫോട്ടോയിൽ ഇയാൾ എങ്ങനെ വന്നു എന്നല്ലേ നിന്റെ ചോദ്യം. ഈ ഫോട്ടോ എടുക്കാനുണ്ടായ സിറ്റുവേഷൻ നിന്നോട് പറഞ്ഞാൽ നിനക്കത് ബോധ്യപ്പെടും. ഈ ഫോട്ടോ എടുത്തത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വെച്ചാണ്. അവിടെ ബിബിന് പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. കൂടെ വിനയും ഞാൻ കൊണ്ടുപോയിരുന്നു. ഈ രണ്ട് പിള്ളേരും കുഞ്ഞിലെ വെളുത്ത് തൊടുത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നില്ലേ? ആര് കണ്ടാലും രണ്ടുപേരെയും എടുത്ത് ഓമനിക്കാനേ തോന്നും. അങ്ങനെ അവിടെ വച്ച് ഈ മനുഷ്യനും പിള്ളേരെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇവർക്കും എനിക്കൊപ്പം ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അയാൾ ചോദിച്ചു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഈ കക്ഷി എനിക്കറിയാമല്ലോ, ഗായത്രി ചേച്ചിയുടെ വിശ്വസ്തൻ. അയാൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തിനാ മടിക്കുന്നേ? നമുക്ക് അറിയാവുന്ന ആളല്ലേ, എടുത്തോളാൻ ഞാൻ പറഞ്ഞു. അയാൾ ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് പിന്നീട് അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. പ്രഭാവതി, ഇയാൾ തികഞ്ഞ ക്രിമിനൽ തന്നെ. എത്ര പെട്ടെന്നാണ് നീ കഥ മെനഞ്ഞത്. മോനെ, അമ്മ പറഞ്ഞത് അസത്യം. പിന്നെ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇയാള് ഭാവിയിൽ മോന്റെ അമ്മയുടെ കൊലപാതകയാവുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നീ എന്നെ സംശയിച്ചത് തീരെ ശരിയായില്ല വിശാൽ. വസ്തുതകള് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു നിന്റെ പ്രതികരണം. അമ്മേ, ഞാൻ അയാളെ ഈ ഫോട്ടോയിൽ കണ്ടപ്പോ പെട്ടെന്ന് എന്റെ നിയന്ത്രണം വിട്ടുപോയി. ആ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മോനെ. നിന്റെ സ്ഥാനത്ത് ഞാനായാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായി. പോലീസിന് ശേഖറിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത് ഈ ഫോട്ടോ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാ. ഇതുണ്ടായിരുന്നതുകൊണ്ടാണ് പോലീസിന് ശേഖറിനെ പിടികൂടാൻ സാധിച്ചതെന്ന് തന്നെ പറയാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.